സ്വന്തമായി സ്ഥലമുണ്ട്, വീട് പണിയാൻ ലൈഫ് പദ്ധതിയിൽ പണവും റെഡിയാണ്. എന്നിട്ടും വീട് പണിയാൻ കഴിയാത്തത് ഒരു വലിയ ദുരവസ്ഥയാണ്. തൃശൂർ വലക്കാവ് സ്വദേശിനി രജിതയുടെ സങ്കടം 24 വാർത്തയാക്കി മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രി കെ രാജന്റെ ഇടപെടലുണ്ടായി. രജിതയുടെ വീടിന് വഴിയൊരുക്കിയ ആ വാർത്തയിലേക്കാണ് ഇനി. തൃശൂർ താളിക്കുണ്ടിൽ രജിത 3 സെന്റ് സ്ഥലം വാങ്ങിയത് വാടക വീടുകളിൽ മാറി മാറിയുള്ള ജീവിതം മടുത്തിട്ടാണ്. പക്ഷേ പറമ്പിലുള്ള 3 തേക്കുമരങ്ങൾ കാരണം 5 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞില്ല. 10 ആണ്ടുകൾക്ക് മുമ്പ് പട്ടയപ്രകാരം പഴയ ഉടമയ്ക്ക് കൈമാറ്റം ചെയ്തു കിട്ടിയതായിരുന്നു ഈ ഭൂമി. മരങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് പട്ടയത്തിലുണ്ടായിരുന്നു. ഇതാണ് മരം സ്വമേധയാ മുറിച്ചു മാറ്റുന്നതിന് വെല്ലുവിളിയായത്. ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഒടുവിൽ 24 വാർത്ത. മന്ത്രി കെ രാജൻ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണമെന്നാണ് 24 പറയാനുള്ളത്. രാജന്റെ ഒരു പേഴ്സണൽ ശ്രദ്ധയും ഇക്കാര്യത്തിൽ വേണം. അതുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോ. തൊട്ടുപിന്നാലെ മന്ത്രി കെ രാജന്റെ ഇടപെടൽ. തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്ക് മടങ്ങേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥരോട് തൃശൂരിൽ ക്യാമ്പ് ചെയ്ത് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നിർദ്ദേശം. കളക്ടറേറ്റിൽ ഉൾപ്പെടെ മന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ടതോടെ മരമുറിയിൽ കുരുങ്ങി നിന്ന രജിതയുടെ വീടെന്ന മോഹത്തിന് ചിറകുവച്ചു. ഞങ്ങളൊരു സ്വപ്നമായിരുന്നു വീട് വെക്കാന്നുള്ളത്. അപ്പോൾ മരം മുറിച്ചു, വളരെയധികം സന്തോഷമുണ്ട്. 18-ാം തീയതി നമുക്ക് നമ്മുടെ ന്യൂസ് പുറത്തു വന്നു. 27-ാം തീയതി മുറിക്കാനുള്ള ഓർഡർ നമ്മുടെ കയ്യിൽ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസ് ജീവനക്കാരും നേരിട്ടെത്തി രജിതയുടെ പറമ്പിലെ 3 തേക്കുമരങ്ങളും മുറിച്ചു മാറ്റി. വാർത്ത രജിതയുടെ സ്വന്തം വീടെന്ന സ്വപ്നത്തിലേക്ക് വഴിവെട്ടി. തേക്കുമരങ്ങളുടെ തടസ്സം നീങ്ങി ഒരു വീടെന്ന രജിതയുടെ സ്വപ്നം അധികം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. കാലങ്ങളായി സർക്കാർ ഓഫീസുകളിലെ ചുവപ്പു നാടയിൽ കുരുങ്ങിക്കിടന്ന തീരുമാനം വേഗത്തിലാക്കിയതിൽ 24 അഭിമാനം. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.